അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് നേരും നെറിയും. പണ്ടൊരു മഹാപണ്ഡിതനുണ്ടായിരുന്നു, ഇമാം ഗസ്സാലി. അദ്ദേഹം പറഞ്ഞൊരു സംഭവ കഥ. പടച്ചവനെ പേടിയുള്ള ഒരു കച്ചവടക്കാരൻ്റെ കഥ. യൂണുസിൻ്റെ കടയിൽ ഒരുപാട് വസ്ത്രങ്ങളുണ്ട്, വലിയവരുടേതും കുട്ടികളുടേതും, വില കൂടിയതും വില കുറഞ്ഞതും. ഒരിക്കൽ യൂനുസ് പള്ളിയിൽ പോയതായിരുന്നു. അപ്പോഴാണ് ഒരാൾ വസ്ത്രം വാങ്ങാൻ വരുന്നത്. യൂനുസിൻ്റെ സഹോദര പുത്രനായിരുന്നു അപ്പോൾ കടയിൽ. വന്ന ആൾ ഒരു നാട്ടുംപുറത്തുകാരൻ തന്നെയാ, അത് കണ്ടാൽ തന്നെ അറിയാം. അയാൾ കടയിൽ ആകെ ഒന്ന് നടന്നു നോക്കി. അയാൾക്കൊരു വസ്ത്രം ഇഷ്ടപ്പെട്ടു. അയാൾ ചോദിച്ചു, ഇതിനെന്താ വില? 400 ദിർഹം. അയാൾ 400 ദിർഹം എണ്ണിക്കൊടുത്ത് വസ്ത്രം വാങ്ങി നടന്നു. യൂനുസ് നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് മടങ്ങുകയായിരുന്നു. കയ്യിലൊരു പുതിയ വസ്ത്രമായി ഒരാൾ എതിരെ വരുന്നത് കണ്ടു. തൻ്റെ കടയിൽ നിന്ന് വാങ്ങിയതാ എന്ന് യൂനുസിന് തോന്നി. യൂനുസ് സലാം പറഞ്ഞു വസ്ത്രം പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇതിനെന്ത് വില കൊടുത്തു? 400 ദിർഹം. ഔ, ഈ വില വളരെ കൂടുതലാണല്ലോ. വരൂ, എൻ്റെ കൂടെ വരൂ, അത് നമുക്ക് തിരിച്ചു കൊടുക്കാം. വേണ്ട, ഇത് ഞാൻ തൃപ്തിപ്പെട്ട് വാങ്ങിയതാ. എന്നാലും വില വളരെ കൂടുതലാണ്, നിങ്ങൾ എൻ്റെ കൂടെ വരൂ. വേണ്ട സഹോദര, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇതിന് 500 ദിർഹം കൊടുക്കാം. ഇപ്പോൾ തന്നെ എനിക്ക് 100 ദിർഹം ലാഭമാണല്ലോ. ഗ്രാമീണൻ എങ്ങനെങ്കിലും ഒഴിഞ്ഞു പോകാനുള്ള ശ്രമത്തിലായി. പക്ഷേ യൂനുസ് വിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, സഹോദര, മുസ്ലിം മുസ്ലിമിൻ്റെ ഗുണകാംക്ഷിയാണ്. ഗുണകാംക്ഷമില്ലെങ്കിൽ ദീനില്ല. നിങ്ങൾക്ക് ഈ വസ്ത്രം 200 ദിർഹമിന് വാങ്ങിത്തരാം. 200 ദിർഹം കൊടുത്തതിൻ്റെ പൗതി. ഇത് കേട്ടപ്പോൾ അയാൾക്ക് തോന്നി തിരിച്ചു പോകാം. വെറുതെ എന്തിന് 200 ദിർഹം കളയണം? തിരിച്ച് കടയുടെ അടുത്തെത്തിയപ്പോൾ യൂനുസ് ചോദിച്ചു, ഇവിടെ നിന്നാണോ നിങ്ങൾ ഇത് വാങ്ങിയത്? അതെ, അയാൾ മറുപടി പറഞ്ഞു. അപ്പോൾ യൂനുസ് കടയിൽ കയറുകയും 200 ദിർഹം തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, ഈ വസ്ത്രത്തിന് 200 ദിർഹമേ വിലയുള്ളൂ. ഇത് എൻ്റെ കടയാണ്. പിന്നെ കടയിൽ ഉണ്ടായിരുന്ന സഹോദര പുത്ര നേരെ തിരിഞ്ഞു ചോദിച്ചു, 200 ദിർഹമിൻ്റെ വസ്ത്രം നീ എന്തിന് 400 ദിർഹമിന് വിറ്റോ? ഞാനൊരു വില പറഞ്ഞു, അയാളത് തന്നു. ഇതിനെന്താണ് തെറ്റ്? ശരി, നീയാണെങ്കിൽ 400 ദിർഹമിന് ഈ വസ്ത്രം വാങ്ങുമോ? ഇല്ല, കാരണം അതിൻ്റെ യഥാർത്ഥ വില എനിക്കറിയാം. അപ്പോൾ അറിവില്ലാത്തവരെ പറ്റിക്കാം എന്നാണ്. എന്നല്ല, കച്ചവടത്തിൽ പരസ്പരം തൃപ്തിയല്ലേ പ്രാധാന്യം? എങ്കിൽ നിനക്ക് തൃപ്തിപ്പെടാത്തത് എങ്ങനെ നിന്റെ സഹോദരൻ തൃപ്തിപ്പെട്ടു? തനിക്കിഷ്ടമായത് തന്നെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുവോളം ഒരാൾ സത്യവിശ്വാസിയാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? ഇത് കേട്ടപ്പോൾ യൂനുസിൻ്റെ സഹോദര പുത്രൻ തെറ്റ് സമ്മതിച്ചു. ഉടനെ അയാളോട് മാപ്പിരുന്നു. ആ നാട്ടിൻപുറക്കരൻ ആ വിൽപ്പനക്കാരൻ്റെ കയ്യിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, അള്ളാഹു നിനക്ക് പുറത്തിറയിട്ടെ. നേരും നെറിയും ഉണ്ടെങ്കിൽ ഏത് കാര്യത്തിനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും.